വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. ടുഡേ വി ഡിസ്കസ് അബൌട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മാത്സ്. യൂണിറ്റ് 10 റുപ്പി ആൻഡ് പൈസേ. പത്താമത്തെ പാഠം രൂപയും പൈസയും. വാട്ട് ആർ യു സീ ഇൻ ദ പിക്ചർ? There is a father, mother, brother and sister. What are they saying? അവരെന്താണ് പറയുന്നത്? മദർ എന്ത് പറയുന്നു? I need some things in the kitchen. എനിക്ക് കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണം. Let's go to the market. Take the purse. അപ്പോൾ അച്ഛൻ പറയുന്നു, നമുക്ക് മാർക്കറ്റിലേക്ക് പോകാം, പേഴ്സ് എടുത്തോളൂ. അപ്പോൾ കുട്ടികൾ എന്താണ് പറയുന്നത്? We are also coming. ഞങ്ങളും വരുന്നു. I have the money to buy bangles and chain. അപ്പോൾ പെൺകുട്ടി എന്ത് പറയുന്നു? എനിക്ക് മാലയും വളയും വാങ്ങാനുണ്ട്. ആൺകുട്ടിക്ക് എന്താണ് വേണ്ടത്? ബലൂണാണ് അവന് വേണ്ടത്. 3 rupees for a balloon. How much for 2 balloons? ഒരു ബലൂണിന് 3 രൂപയാണ്. അപ്പൊ 2 ബലൂണിന് എത്ര രൂപയാണ്? 3 + 3 is equal to 6 rupees. അപ്പൊ അവൻ എന്താണ് ചിന്തിക്കുന്നത്? മസ്റ്റ് ഓപ്പൺ ദ സേവിങ്സ് ബോക്സ്. സമ്പാദ്യപ്പെട്ടി തുറക്കേണ്ടി വരും. നെക്സ്റ്റ് ദ സേവിങ്സ് ബോക്സ്. എന്നിട്ട് അവര് സേവിങ്സ് ബോക്സ് തുറന്നു. Let's sort the coins. എന്നിട്ട് അവര് കോയിനുകൾ അടുക്കി വെച്ചു. What all coins are here? ഏതൊക്കെ കോയിനുകളാണ് ഇവിടെ ഉള്ളത്? 1 rupee coins, 2 rupee coins, 5 rupee coins and 50 paise coins. Which is this coin? പുസ്തകത്തിൽ നോക്കൂ. ഈ കോയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതാണ് ഈ കോയിന്? 50 paise. 50 paise എല്ലാവരും കണ്ടിട്ടുണ്ടോ? ആരൊക്കെ കണ്ടിട്ടുണ്ട്? കമന്റ് ചെയ്യണേ. നെക്സ്റ്റ് This is not enough to buy what I need. Let me check my purse. എനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ ഈ പൈസ തികയില്ല. അതുകൊണ്ട് പേഴ്സിൽ നോക്കാം. പേഴ്സിൽ ഏതൊക്കെ പൈസയാണുള്ളത്? നോട്ടുകളാണല്ലേ ഉള്ളത്. നേരത്തെ സമ്പാദ്യപ്പെട്ടിൽ നിന്നും കോയിൻസ് ആണ് ലഭിച്ചത്. ഏതൊക്കെ നോട്ടുകളാണുള്ളത്? 5 rupees note ഉണ്ട്, 10 rupees ഉണ്ട്, 20 rupees ഉണ്ട്, 50 rupees ഉണ്ട്. Can you tell? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? Whose picture do you see in all these notes? എല്ലാ നോട്ടുകളിലും ആരുടെ ചിത്രമാണുള്ളത്? അറിയാമോ? നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ചിത്രമാണുള്ളത്. Are all notes of the same size? എല്ലാ നോട്ടുകളും ഒരുപോലെയാണ് ഉള്ളത്. ഒരേ സൈസ് ആണോ? അല്ല അല്ലേ. ഓരോ നോട്ടുകളും പല വലുപ്പത്തിലാണുള്ളത്. Let's calculate the prices. എന്നിട്ട് അവർ മാർക്കറ്റിലേക്ക് പോയി. എന്നിട്ട് അവര് സാധനങ്ങളുടെ വിലകൾ കൂട്ടുകയാണ്. അവര് ബലൂൺ വാങ്ങാൻ പോയി. ബലൂണിന് എത്ര രൂപയാണ്? 3 rupees. വിസിലിന് 5 rupees. ബസ്സിന് 10 rupees. പ്രൈസ് ഓഫ് എ ബലൂൺ -rupees. ഒരു ബലൂണിന് എത്ര രൂപയാണ്? 3 rupees ആണ്. പ്രൈസ് ഓഫ് എ വിസിൽ -rupees. വിസിലിന്റെ പ്രൈസ് എത്രയാണ്? 5 rupees ആണ്. How much money to buy a balloon and a whistle for Vinu? വിനുവിനെ ബലൂണും വിസിലും വാങ്ങാൻ എത്ര റുപ്പീസ് വേണം? ബലൂണിന് 3 rupees, വിസിലിന് 5 rupees. 3 + 5 = 8 rupees. വിനുവിനെ ഇത് രണ്ട് സാധനം വാങ്ങാൻ വേണ്ടി 8 rupees വേണം. Which of these coins must be given? ഏതൊക്കെ കോയിനുകളാണ് വിനു അതിനു വേണ്ടി കൊടുക്കേണ്ടത്? ടിക് മാർക്ക് അഗേൻസ്റ്റ് ദം. ആ കോയിൻസിന് നേരെ ടിക് മാർക്ക് ചെയ്യുക. ഏതൊക്കെ കോയിൻസ് കൊടുക്കണം? 5 ഒരു കോയിൻ കൊടുക്കാം, 2 ഒരു കോയിൻ കൊടുക്കാം, 1 ഒരു കോയിൻ കൊടുക്കാം. അപ്പോ 8 rupees ആയി. 5 ടിക് ചെയ്യുക, 2 ടിക് ചെയ്യുക, 1 ടിക് ചെയ്യുക. നെക്സ്റ്റ് ഫൈൻഡ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് എ ചെയിൻ -rupees. ഒരു ചെയിനിന് എത്ര രൂപയാണ്? ഒരു ചെയിനിന് 12 rupees ആണ്. പ്രൈസ് ഓഫ് എ ബാംഗിൾ -rupees. ഒരു വളയ്ക്ക് എത്ര രൂപയാണ്?
ആ 8 rupees ആണ്. അപ്പോൾ ടോട്ടൽ എത്ര റുപ്പീസ് വേണം? ടോട്ടൽ പ്രൈസ് 12 + 8 is equal to 20 rupees. Who has more? ആർക്കാണ് കൂടുതൽ? അനു ഹാസ്. അനുവിന് എത്ര രൂപയാണ് വേണ്ടി വന്നത്? 20 rupees. വീനുവിന് 8 rupees ആണ് വേണ്ടത്. അനുവിൻ്റെ കയ്യിൽ എത്ര റുപ്പീസ് ഉണ്ട് നോക്കിയേ? 5 rupees, 2 rupees, 2 rupees, 1 rupees. ഇപ്പൊ ടോട്ടൽ 10 rupees. വിനുവിന്റെ കയ്യിൽ എത്രയാണുള്ളത്? 3 2 rupee coins, 4 1 rupee coins. ഇപ്പൊ ടോട്ടൽ 10 rupees. അനു ഹാസ് 10 rupees വിത്ത് ഹെർ. വിനു ഹാസ് 10 rupees വിത്ത് ഹിം. വിച്ച് ഈസ് കറക്റ്റ്? പുട്ട് ടിക് മാർക്ക്. താഴെയുള്ളതിൽ ഏതാണ് ശരി? അനു ഹാസ് മോർ, അനുവിൻ്റെയിലാണ് കൂടുതൽ. വിനു ഹാസ് മോർ, വിനുവിൻ്റെയിലാണ് കൂടുതൽ. ദേ ഹാവ് ഈക്വൽ എമൗണ്ട്സ്. രണ്ടു പേരുടെ കയ്യിലും ഒരേ എമൗണ്ട് ആണ് ഉള്ളത്. ഇതിൽ ഏതാണ് ശരി? ആ മൂന്നാമത്തേതാണ് ശരി. ദേ ഹാവ് ഈക്വൽ എമൗണ്ട്സ്. രണ്ടു പേരുടെ കയ്യിലും ഒരേ എമൗണ്ട് ആണ് ഉള്ളത്. നെക്സ്റ്റ് ഫൈൻഡ് ദ ടോട്ടൽ. ടോട്ടൽ കണ്ടുപിടിക്കുക. 3 10 rupees നോട്ടുകളുണ്ട്. ഇപ്പോൾ 10 + 10 + 10 ഇപ്പൊ എത്രയാണ്? 30 rupees. പിന്നെ 3 5 rupees നോട്ടുകളുണ്ട്. ഇപ്പോൾ 5 + 5 + 5 സീക്വൽ ടു 15. പിന്നെ 2 rupees 2 coins, 1 rupee ഒരു കോയിനും ഉണ്ട്. ഇപ്പോൾ 2 + 2 + 1 is equal to 5. അപ്പോ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത് റുപ്പീസും കോയിൻസുമാണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായോ? ഇഷ്ടമായാലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.